ആപൽഘട്ടത്തിൽ രക്ഷകനായെത്തിയ മനുഷ്യനെ പിന്നീട് കാണുമ്പോൾ ജീവികൾ കാണിക്കുന്ന സ്നേഹത്തിന്റെയും വളർത്തുമൃഗങ്ങളും യജമാനനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും കുറച്ച് ദൃശ്യങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. നമ്പർ 10. അന ജൂലിയ ടോറസ് മൃഗങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്. കൂടുതലായും സിംഹം, പുലി തുടങ്ങിയ ജീവികളുമായി അടുത്ത ഇടപഴകുന്നതിന് ശ്രദ്ധേയമായ കഴിവ് ഇവർക്കുണ്ട്. വില്ല ലോറാന അനിമൽ സാങ്ച്വറി എന്ന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകളിൽ മുഖ്യമായ പങ്കുവഹിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണിവർ. കൊളംബിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 30 വർഷത്തിലധികമായി ആന ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. പരിക്കേറ്റതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ അവസ്ഥ നേരിടുന്നതായ ജന്തുക്കളെ സംരക്ഷിച്ച് ഈ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻകൈ എടുക്കുന്നതും ഇവർ തന്നെയാണ്. ഈ രീതിയിൽ ഏറെ ഭീകരമായ അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജൂപിറ്റർ എന്ന സിംഹത്തെ ഒരു സർക്കസിൽ നിന്നും രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ തമ്മിലുണ്ടാകുന്ന സ്നേഹബന്ധത്തിന്റെ നിമിഷങ്ങളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 9. കോവിഡ് ലോകത്തുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ഈ രീതിയിൽ കോവിഡ് മൂർധനാവസ്ഥയിലെത്തിയപ്പോൾ തന്റെ നായകളെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേൽപ്പിച്ച് സെൽഫ് ക്വാറന്റൈനിൽ ഇരുന്ന യുവതി തിരികെ തന്റെ നായകളെ കൂട്ടിക്കൊണ്ടുപോകാൻ ചെല്ലുമ്പോൾ ഈ നായകൾ സ്ത്രീയുടെ അരികിലേക്ക് ഓടിയെത്തുന്നതിന്റെയും സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവരെ ഏറെ നാൾ പിരിഞ്ഞിരിക്കുന്നതിന്റെ ദുഃഖം ഈ സ്ത്രീയിലും നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ ഏറെ സ്നേഹാദരമായ രീതിയിലുള്ള ബന്ധമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഏറെ നാൾ കാത്തിരുന്നതിന് ശേഷം ഉണ്ടാകുന്ന കൂടിക്കാഴ്ച ഇത്രത്തോളം മനോഹരമായി തീർന്നത്. നമ്പർ 8. ഏറെ വ്യത്യസ്തമായ ഒരു ബന്ധത്തിന്റെ കഥയാണ് ഇനി നാം പരിചയപ്പെടുവാൻ പോകുന്നത്. തെക്കേ അമേരിക്കൻ മഗല്ലിക് പെൻഗ്വിൻ തന്റെ ജീവനൊരിക്കൽ രക്ഷിച്ച മനുഷ്യനെ കാണുന്നതിനായി എല്ലാ വർഷവും 500 മൈൽ നീന്തി ബ്രസീലിലെ ഒരു കടൽത്തീരത്തേക്ക് പോകുന്നു. ബ്രസീലിലെ റിയോഡി ജെനീറോയ്ക്ക് പുറത്തുള്ള ദ്വീപ് ഗ്രാമത്തിൽ താമസിക്കുന്ന ജോവോ പെരേരോ ഡിസൂസ അപകടാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന പെൻഗ്വിനെ രക്ഷിക്കുകയും ഇതിന് ജിൻജിങ് എന്ന പേര് നൽകുകയും ചെയ്തു. തുടർന്ന് കുറച്ചുനാൾ ഇയാൾക്കൊപ്പം താമസിപ്പിക്കുകയും സ്ഥിതി ഭേദമായതിനു ശേഷം ജിൻജിങ്ങിനെ തിരികെ കടലിലേക്ക് അയക്കുകയും ചെയ്തു. ഇതിന്റെ നന്ദി സൂചകമെന്നോണം എല്ലാ വർഷവും ഈ പെൻഗ്വിൻ ഇയാളെ കാണുവാനായി എത്തുകയും കുറച്ചുനാൾ ഇയാളുടെ ഒപ്പം തങ്ങുകയും ചെയ്യുന്നു. നമ്പർ 7. നായകൾ തന്റെ യജമാനനെ ദീർഘനാളുകൾക്ക് ശേഷം കാണുമ്പോൾ പ്രകടിപ്പിക്കുന്ന സന്തോഷത്തിന്റെ ദൃശ്യങ്ങൾ കുറച്ചു മുൻപേ നാം കണ്ടിരുന്നു. സമാനമായ രീതിയിലുള്ള മറ്റൊരു വീഡിയോ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുറത്തുപോയി തിരിച്ചെത്തുന്ന ഉടമയെ നോക്കി നായകൾ നിൽക്കുകയാണ്. പുറത്തുനിന്ന് വരുന്ന സമയം മുതൽ ഇവർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അകത്തേക്കെത്തിയ ഉടമയായ സ്ത്രീയെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും പിന്നീട് ഉടമയുടെ മകനായ കുഞ്ഞുകുട്ടിയെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി നക്കുകയും ചെയ്യുന്നു. പൊതുവെ നായകൾ ഈ രീതിയിൽ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിൽ ഏറെ മിടുക്കരാണ്. കൂടാതെ തന്റെ യജമാനന്റെ ഏത് രീതിയിലുള്ള അവസ്ഥയിലും കൂടെ നിൽക്കുവാനും ഇവർ കാണിക്കുന്ന മനസ്സ് ഏറെ വലുതാണ്. നമ്പർ 6. പന്നികളെ വളർത്തുമൃഗങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന നിരവധിയായ ആളുകളുണ്ട്. ഈ രീതിയിൽ ഒരു സ്ത്രീയുടെ ഉടമസ്ഥതയിലായിരുന്നു ലൂസി എന്ന പന്നിക്കുട്ടി ജീവിച്ചിരുന്നത്. ഈ സ്ത്രീയും പന്നിയും തമ്മിൽ വൈകാരികമായ ഒരു ബന്ധം നിലനിന്നിരുന്നു. ഒരിക്കൽ ഈ പന്നിയെ കാണാതാവുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേർ ചേർന്ന് ലൂസിയെ കടത്തിക്കൊണ്ടുപോയതുമായ അഭ്യൂഹങ്ങൾ പരക്കുകയും ചെയ്തു. ഇത് ഈ കുടുംബത്തിലാകെ ഏറെ ദുഃഖമാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഏവരെയും സന്തോഷത്തിൽ അഴുത്തിക്കൊണ്ട് പിറ്റേന്ന് ലൂസിയെ സമീപത്തുള്ള മേഖലയിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഉടമ ഈ പന്നിയെ പരിചരിക്കുന്നതിന്റെയും സ്നേഹപൂർവ്വം ഭക്ഷണം നൽകുന്നതിന്റെയും കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 5. ജർമ്മൻ ഷെപ്പേർഡ് എന്നിനം നായകളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. പ്രധാനമായും കേസ് അന്വേഷണങ്ങൾക്കും മറ്റുമായി പോലീസ് ഏറെയായി പ്രയോജനപ്പെടുത്തുന്നതും ഈ നായകളെയാണ്. വൈകല്യം ബാധിച്ചവർക്കുള്ള സഹായം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, യുദ്ധം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ജർമ്മൻ ഷെപ്പേർഡുകളെ കൂടുതലായി ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഷാഡോ എന്ന നായയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശീലന നായയായി മാറിയ ഷാഡോ തന്റെ പഴയ ഉടമയെ കാണുകയും ഇയാൾക്കരികിലേക്ക് ഓടിയെത്തുകയും ചെയ്യുകയാണ്. തുടർന്ന് താനിനി തന്റെ സുഹൃത്തിന്റെ ഒപ്പമായിരിക്കുമെന്ന രീതിയിൽ ഓടി കാറിൽ കയറി ഇരിപ്പിടം ഉറപ്പിക്കുകയും ചെയ്തു. നമ്പർ 4. വന്യജീവികളുമായുള്ള സമ്പർക്കം ഏറെ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ സിംഹത്തെ കെട്ടിപ്പിടിക്കുക എന്നത് എത്ര ഭീതിജനകമായ അവസ്ഥയായിരിക്കുമല്ലേ. എന്നാൽ ഇതിന്റെ നേർക്കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒന്നല്ല, രണ്ട് സിംഹങ്ങൾ ഒരു സ്ത്രീയെ ഓടിയെത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. മിക്കല്ല സിമനോവ എന്നാണ് ഈ യുവതിയുടെ പേര്. ഒരിക്കൽ അപകടകരമായ അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് സിംഹങ്ങളെയും മിക്കല്ല രക്ഷിച്ച് സ്ലോവാക്കിയയിലെ ഒരു വന്യജീവി കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് 3 മാസം കൂടുമ്പോൾ മിക്കല്ല ഇവരെ കാണുന്നതിനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇത്തരമൊരു വേളയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്പർ 3. നമ്മുടെ നാട്ടിൽ ഏറെയായി അല്ലെങ്കിൽ നമുക്കേറെ സുപരിചിതമായ ജീവികളാണ് കഴുതകൾ. BC 4000 കാലഘട്ടം മുതൽക്കേ ഇവയെ ഭാരം ചുമക്കുന്ന ജീവികളായി പ്രയോജനപ്പെടുത്തിയിരുന്നു. കുതിരകളെക്കാൾ വേഗത കുറവാണെങ്കിലും പരുക്കൻ പ്രദേശങ്ങളിലൂടെ നടക്കുവാനുള്ള മെയ്വഴക്കവും ശക്തമായ കാലുകളും ഇവയുടെ സവിശേഷതയാണ്. ഈ രീതിയിൽ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബാൽഡമേറ എന്ന കഴുതയും ഉടമയായ ഇസ്മയിലും പിന്നീട് ഒരുമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
ചെയ്യുന്നത്. മെയ് 18 എൽമോർഗെ എന്ന ഗ്രാമത്തിൽ നിന്നും ചിത്രീകരിച്ചിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ലോകമെമ്പാടും 70 ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടിരിക്കുന്നത്. നമ്പർ 2, നായകൾ ഉടമകളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒട്ടനവധിയായ കാഴ്ചകൾ നമ്മൾ കണ്ടു. ആവർത്തന വിരസതിയുള്ള വിഷയമായി തോന്നുമെങ്കിലും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് നൽകുന്ന അനുഭൂതി അത് മറ്റൊന്നാണ്. കളങ്കമില്ലാത്തതായ സ്നേഹമാണ് നായകൾ പങ്കുവയ്ക്കുന്നത്. ഒരു ചെറിയ പട്ടിക്കുട്ടി തന്റെ യജമാനൻ വീട്ടിലേക്ക് എത്തുമ്പോൾ സ്നേഹപൂർവ്വം വാലാട്ടുന്നതിന്റെയും ഇവരെ കെട്ടിപ്പിടിക്കുന്നതിന്റെയും നക്കിത്തുടയ്ക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നായകളും മനുഷ്യനും തമ്മിലുള്ള അപൂർവമായ ബന്ധം 15,000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആരംഭിച്ചതാണ്. നൂറ്റാണ്ടുകളായി നായകൾ മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന ലേബൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 1, യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമാണ് ചെന്നായ്ക്കളെ ഏറെ കണ്ടുവരുന്നത്. പൊതുവെ അപകടകാരികളായ ഒരു വിഭാഗമായി തന്നെയാണ് ഇവയെ വിലയിരുത്തുന്നത്. വീഡിയോയിലെ അനീറ്റ എന്ന സ്ത്രീ ഒരു കാലത്ത് പോളാർ പാർക്ക് എന്ന പ്രദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഈ സമയം ചെന്നായ്ക്കളുമായി ഇവർ സമ്പർക്കം പുലർത്തിയിരുന്നു. പിന്നീട് ഇവർ നാട്ടിലേക്ക് മടങ്ങി 2 മാസങ്ങൾക്ക് ശേഷം ചെന്നായ്ക്കൾക്ക് അരികിലേക്ക് എത്തുമ്പോൾ ഇവർ കാണിക്കുന്ന സ്നേഹത്തിന്റെ തീവ്രതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സ്ത്രീക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ചെന്നായ്ക്കൾ നൽകുന്നത്. അനീറ്റ മുട്ടുകുത്തിയിരിക്കുമ്പോൾ ചെന്നായ്ക്കൾ ഇവളെ പൊതിയുകയും മുഖത്തും ചുണ്ടുകളിലും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നു. സാധാരണ അക്രമ സ്വഭാവമുള്ള ഇവ അത്രത്തോളം സ്നേഹം വരുമ്പോഴാണ് ഈ രീതിയിൽ പെരുമാറുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.